എന്റെ പേര് ആണ്. ഞങ്ങളിൽ ഒരുത്തനെ വിഷം കൊടുത്ത് കൊന്നതും പെൺ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, നല്ല സൂപ്പർ പാട്ട്, നല്ല അർത്ഥ വയലാറ് പോലും എഴുതാത്ത വരികൾ, നല്ല കണ്ട് രാവിലെ തന്നെ എണീറ്റ് കണ്ട പാട്ട് ഇതാണ്. അപ്പം തന്നെ എൻ്റെ രാവിലെ ആഹാഹാ, നല്ല സുഖമായ മോർണിംഗ് ആയിരുന്നു. നല്ല തുടക്കം, നല്ല വരികൾ, ആ കുട്ടികൾ ഇട്ടേക്കുന്ന നല്ല അടിപൊളി ഡ്രസ്സുകൾ, അതിനകത്ത് പറയുന്ന പല പല വരികളും വളരെ അർത്ഥവത്താണ്. സത്യമാണ്, അങ്ങനെ ട്രോമ അനുഭവിച്ച പെണ്ണുങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ പാടിയ പാട്ട് ശരിയായിരിക്കാം, പെണ്ണുങ്ങൾ മാത്രമല്ല അനുഭവിച്ചിട്ടുള്ളത്, പക്ഷെ ആണുങ്ങളും ഇതുപോലെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ പ്രായത്തിലും മിക്കവരും, എനിക്ക് തോന്നുന്നു 70-75% ആണുങ്ങൾക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഈ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം താങ്കൾ ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന, താങ്കൾ ഫെമിനിസ്റ്റുകളൊക്കെ ആണല്ലോ താങ്കൾ, അപ്പം അതൊക്കെ പറയുമ്പോൾ ഈ ആണുങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണ്ടേ? താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ, ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതെന്തിനാ ആണുങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, ആണുങ്ങൾ അവർ പാട്ട് പാടട്ടെ, അത് എന്ത് തരം ഇക്വാളിറ്റിയാണ്? അത് അങ്ങനെയല്ല. ഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകേണ്ടതാണ് ഇക്വാളിറ്റി. അല്ലാതെ ആണ് കല്ലി വല്ലി എന്ന് പറഞ്ഞാൽ താങ്കളുടെ അച്ഛനും അല്ലെങ്കിൽ താങ്കളുടെ ആങ്ങളെയും എല്ലാം, അങ്ങനെ ആണുങ്ങൾ എത്രയോ പേരുണ്ട്, അവരെയും സപ്പോർട്ട് ചെയ്യുക. കാരണം താങ്കൾ ഓരോ ലൈൻ പാടുമ്പോൾ അപ്പം താങ്കളുടെ അച്ഛനെയോ അല്ലെങ്കിൽ താങ്കളുടെ മാമനെയോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ സംശയിച്ചിരിക്കും, ആരെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറയുക, അല്ലാതെ ഇങ്ങനെ പാട്ടിട്ട് വെറുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആണുങ്ങളും ഇതുപോലെ കുറേ അനുഭവിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങൾ മാത്രമൊന്നുമല്ല. പെണ്ണുങ്ങളെ കാരണം എത്രയോ ആണുങ്ങളുടെ ലൈഫാണ് പോയിട്ടുള്ളത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഞാൻ ഈ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പാടിയ ഒരു ലൈൻ, പാടിയതല്ല ഒരു ലൈൻ, ഇപ്പം ഇങ്ങനെ പറയുന്നതാണല്ലോ പാട്ട്, പേര് റാപ്പെന്നും, അത് തന്നെ വലിയ കോമഡിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞ ഗ്രീഷ്മ കേസ്, അതായത് നല്ലോണം സ്നേഹിച്ച ഒരു പയ്യനെ വിഷം കൊടുത്ത് കൊന്നു, സ്നേഹം കാണിച്ച് ജ്യൂസിൽ വിഷം കലർത്തി കൊന്നു, പിന്നെ കാമുകൊണ്ട് കൂടെ പോകാനായിട്ട് ഒരു കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് കൊന്നു, പിന്നെ നമ്മുടെ സ്വർണം കിട്ടാനോ എന്തോ കാര്യങ്ങൾ കിട്ടാനോ ഒരു കുടുംബത്തിലെ എല്ലാവരെയും സൈനൈഡ് കൊടുത്ത് കൊന്നു, അതും പെണ്ണ് തന്നെ. നല്ലത് എല്ലാം അങ്ങ് ആണുങ്ങളുടെ മേലിലോട്ട് അടിപ്പിച്ചേൽപ്പിക്കാനാണെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നതൊക്കെ നല്ലതാണ്, കാരണം സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, വളരെ നല്ല കാര്യം, നല്ല പാട്ട്, വളരെ മനോഹരമായ വരികൾ. എനിക്ക് പക്ഷെ ആ പുറകിൽ നിൽക്കുന്ന കുറച്ചെണ്ണത്തിൻ്റെ കുറച്ചും കൂടെ, അതായത് സൂചി കുത്താൻ ഇടം നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിനിക്കറ് വിട്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നും പറയും. കുട്ടിനിക്കറിനോട് ഞാൻ എതിരൊന്നുമല്ല, എനിക്കിഷ്ടമാണ് മോഡേൺ ഡ്രസ്സിങ്, മോഡേൺ ഗേൾസ് ആ മോഡേൺ ഡ്രസ്സിങ് ധരിക്കുന്നത് നല്ലതാണ്, അത് ഫൈൻ, അത് അവരുടെ ഇഷ്ടം, അതൊന്നും നമ്മളെ എതിർക്കാനില്ല. കാരണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അത് ഈ പാട്ടിൽ ഫുൾ സപ്പോർട്ട് പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കാതെ കുറച്ച് സപ്പോർട്ട് ഞങ്ങളുടെ എന്താ ചേച്ചി, ഞങ്ങൾക്കൂടെ ജീവിച്ചു പോണ്ടേ. എല്ലാം അങ്ങ് ആണുങ്ങളുടെ മേലോട്ട് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടെ സപ്പോർട്ട് നമുക്കും കൂടെ ആവശ്യമുണ്ട് ചേച്ചി, അതുകൊണ്ട് നമുക്കും കൂടെ തരണം. അതുകൊണ്ട് ഇനിയെങ്കിലും പാട്ട് പാടുമ്പം ഇക്വാളിറ്റി വെച്ച് പാടണം എന്നാണ് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം പിന്നെ ഇതിൽ ഇപ്പം ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. ഇനി കമൻ്റ് വന്നാൽ, കമൻ്റ് വന്നില്ലെങ്കിൽ അത് ഇറ്റ്സ് ഫൈൻ, പക്ഷെ അത് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. രാവിലെ തന്നെ എണീറ്റ് ഈ പാട്ട് കണ്ടപ്പോൾ തോന്നിയത് അവർ വീഡിയോ ചെയ്യണം, അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഓ നല്ല ഓ ആ വരികൾ കേട്ട് എൻ്റെ എല്ലാം കൂടെ എണീറ്റ് നിൽക്കുക, എൻ്റെ ഗൂസ് ബംസ് അടിച്ച് നിൽക്കുകയാണ്. നല്ല വരികൾ, അർത്ഥവത്തായ വരികൾ, ഇത്രയും നല്ല വരികൾ ഞാൻ കേട്ടിട്ടില്ല. ഡബ്സിയോ അവന് മറ്റേ അവനും ഇതണക്കത്തെ പാട്ടൊക്കെ പാടാറുണ്ട്, പക്ഷെ അവൻ ഈ ഇങ്ങനെ ഇപ്പം എന്താണ് എന്ത് മറ്റേ കരി പിടിച്ച തത്തമ്മ അതുപോലെയാണ് ഇപ്പം ഇത്. ഇപ്പം ഇത് കാര്യം പറഞ്ഞാൽ മതി, ഇപ്പം റാപ്പാണ്, അതാണ് നമ്മുടെ ലോകം. പിന്നെ അവർക്ക് എൻഗേജ്, ഇപ്പം ഈ പുള്ളിക്കാരനെ ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ, ട്രോളിക്കോളൂ, അത് വിശാലം എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട്, ഫൈൻ. അപ്പം അത് കേട്ട് കേൾക്കാനുള്ള യോഗ്യത താങ്കൾക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലല്ലോ.
താങ്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ സൊസൈറ്റി നന്നാക്കാനല്ല, താങ്കൾക്ക് റീച്ച് കിട്ടാനാണ് എന്ന് മറ്റേ ആ മണം കൊണ്ട് പെർഫ്യൂമാക്കി കൊടുത്തത് ലക്ഷ്മി നക്ഷത്രം തന്നെ പ്രൂവാക്കിയ ഒരു കാര്യമാണ്. റീച്ച് കുറഞ്ഞു കിടന്നപ്പോ മരിച്ച ഒരാളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് മണം ഇത് കൊടുത്ത് കുടുംബത്തിന് കൊടുക്കുന്നു. അപ്പൊ അത് തന്നെ റീച്ചിന് വേണ്ടി അതിന് അടുത്ത ദിവസം താറെടുത്തു. ആ ക്യാഷ് കൊണ്ടൊന്നും അല്ല താറെടുത്തത്, പക്ഷെ എന്നാലും അടുത്ത ദിവസം വണ്ടിയും എടുത്തു. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കാതെ ഇടയ്ക്കും കൂടെ ആണുങ്ങളുടെ മാനസികാവസ്ഥയും ആണുങ്ങളുടെ കാര്യങ്ങളും കൂടെ ചിന്തിച്ച് അതൊക്കെയാണ് ഇക്വാളിറ്റി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോവുക, അല്ലാതെ ഒരു സൈഡില് കരി പിടിച്ച തത്തമ്മ, ഒരു സൈഡില് എന്റെ പേര് പെണ്ണ് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും മരുമാരി കൂടാതെ. അതും രണ്ടും വേസ്റ്റ് പാട്ടുകള്. നമ്മളല്ലേ ഇംഗ്ലീഷിൽ മറ്റേ എഫ് വേർഡും അതും ഇതും കേട്ട് അതും ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടു റാപ്പ്. പക്ഷെ എന്നാലും നല്ല റാപ്പുകളും ഉണ്ട്, അതിനെയും കൂടെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറെ എണ്ണം. എനിവേ ഞാൻ ഇത് പറയാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോ ടേക്ക് കെയർ. അപ്പോ എന്റെ പേര് പെണ്ണ്. അപ്പോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ടേക്ക് കെയർ, ബൈ ബൈ.